അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തുടർച്ചയായിട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോ ആദ്യം നിസ്കരിച്ച സുന്നത്ത് നിസ്കാരത്തിൽ വജ്ജത്ത് ഓതി പിന്നത്തെ രണ്ട് റക്അത്തിൽ വജ്ജത്ത് ഓതണ, ഇതാണ് സംശയത്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ രണ്ട് റക്അത്ത്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ ആദ്യത്തെ രണ്ട് റക്അത്തിൽ മാത്രം വജ്ജത്ത് ഓതി ബാക്കിയുള്ളതിലൊക്കെ ഫാത്തിഹ കൊണ്ട് തുടങ്ങാൻ മതിയോ എന്നാ പോരാന്നുള്ളതാണ് ശരി. എന്ന് പറഞ്ഞാൽ സുന്നത്ത് എല്ലാ ഈ രണ്ട് റക്അത്തിലും പുതിയതായി തുടങ്ങുമ്പോഴൊക്കെ വജ്ജത്ത് ഓതൽ മുഅക്കദായ സുന്നത്താണ്. നിസ്കാരം വജ്ജത്ത് ഓതിയിട്ടില്ലെങ്കിലും സഹിയാകുമെങ്കിലും അത് ഉപേക്ഷിച്ചാൽ സുന്നത്ത് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, വാജിബാണെന്ന അഭിപ്രായം ചില ഇമാമിയങ്ങൾക്കുള്ള വിഷയമായതുകൊണ്ട് മനഃപൂർവ്വം ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. അപ്പൊ അതിന് വജ്ജത്ത് തന്നെ ഓതിക്കൊള്ളുന്നില്ല. ദ്വാഉൽ ഇഫ്തിത്താഹ് എന്നാണല്ലോ പേര്. ദ്വാഉൽ ഇഫ്തിത്താഹ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള ദ്വാ എന്ന്. അത് ഏത് ദ്വാവും ആവാം. അപ്പൊ വജ്ജത്ത് മുഴുവനായി ഓതി തീർക്കാൻ സമയം കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്പം ധൃതിയുള്ള സാഹചര്യമൊക്കെ ആണെങ്കിൽ ചെറിയ ഒരു ദ്വാ ഏതെങ്കിലും ഉണ്ടായിരുന്നു. ഹദീസുകളിൽ തന്നെ ധാരാളം ദ്വാ വന്നിട്ടുണ്ട്. അല്ലാഹു ബായദ ബൈനിയ ബൈന ഖതായ കമാ ബായദ ബൈനൽ മശ്രിഖുൽ മഗ്രിബ്, അല്ലാഹുമ്മ നഖ്നി മിനൽ ദുനൂബി വൽ ഖതായ കമാ നഖത് ഐത സൗബൽ അബിയദ മിനൽ ദനസ്, അങ്ങനെ ഒരു ദ്വാ ഉണ്ട്. അതുപോലെ തന്നെ സുബ്ഹാനക്കല്ലാഹു ബിഹംദിക വതബാറക ഇസ്മുക വതആലാ ജദ്ദുക വലാ ഇലാഹ ഇല്ലക, ഇങ്ങനെയുള്ള ചെറിയതായ ഒരു ദ്വാ എങ്കിലും ദ്വാഉൽ ഇഫ്തിത്താഹ് ഓതൽ മുഅക്കദായ സുന്നത്താണ്. പ്രത്യേക കാരണങ്ങളില്ലാതെ അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. എല്ലാ ഈ രണ്ട് റക്അത്തിന്റെയും തുടക്കത്തിൽ എന്നാ സലാം വീട്ടി, രണ്ട് റക്അത്ത് നിസ്കരിച്ച സലാം വീട്ടി പുതിയ രണ്ട് റക്അത്ത് തുടങ്ങുമ്പോൾ അതിലൊക്കെ ദ്വാഉൽ ഇഫ്തിത്താഹ് സുന്നത്താണ്. വജ്ജത്ത് ഓതുകയാണെങ്കിൽ അത് വളരെ നന്നായി. ഇനി മറ്റ് ദ്വാ ആയാലും മതി, ഒരു ദ്വാ വേണം എന്നതാണ് സുന്നത്ത്. അത് മനഃപൂർവ്വം ഉപേക്ഷിക്കൽ കറാഹത്താണ്. നമ്മള് ബാങ്ക് ഇപ്പൊ പല പള്ളിക്കൊന്നും സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ബാങ്ക് കേൾക്കുന്നത്. ഇപ്പൊ ഒരു പള്ളിയിലെ ബാങ്കിന് നമ്മൾ ഇജാബത്ത് ചൊല്ലി തൊട്ടിങ്ങപുറത്ത് ആ ബാങ്ക് കഴിഞ്ഞ ഉടനെ തന്നെ വേറൊരു പള്ളിക്കൊന്ന് ബാങ്ക് കേൾക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വേറൊരു പള്ളിക്കൊന്ന് ബാങ്ക് കേൾക്കുന്നു. അപ്പൊ നമ്മൾ എല്ലാം കൂടി കേൾക്കുമ്പോൾ ഒന്നാമത്തെ ബാങ്കിന് ഇജാബത്ത് ചൊല്ലിയതിന് ശേഷം നമ്മൾ ദ്വായ ചെയ്താൽ മതിയോ അതോ എല്ലാ ബാങ്കിലും നമ്മൾ ജവാബ് ചൊല്ലേണ്ടതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അത് മാത്രമല്ല, ഒന്നാം ബാങ്ക് കേട്ടതിന് ശേഷം നമുക്ക് പിന്നെ സംസാരിക്കാൻ പറ്റുമോ? വേറെന്തെങ്കിലും സംസാരം നമ്മൾ സംസാരിക്കാൻ ഒന്നാം ബാങ്ക് കേട്ട് അത് ദ്വായും കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ, അതോ എല്ലാ കേൾക്കുന്ന ബാങ്കും തീരാൻ കാത്തിരിക്കേണ്ടതുണ്ടോ എന്നായിരുന്നു സംശയം. മൈക്ക് വിട്ടു. ബാങ്ക് കേൾക്കുമ്പോൾ ഇജാബത്ത് ചെയ്യൽ മുഅക്കദായ സുന്നത്താണ്. അത് ഒരു ബാങ്കിന് ശേഷം ഒരു ബാങ്ക് എന്ന നിലക്ക് തുടരെയായി ധാരാളം ബാങ്കുകൾ കേൾക്കുന്നുണ്ടെങ്കിലും എല്ലാ ബാങ്കിനും ഇജാബത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. എന്നാൽ ഒന്നാമത് കേൾക്കുന്ന ബാങ്കിന് ഇജാബത്ത് ചെയ്യൽ മുഅക്കദായ സുന്നത്തും അത് ഉപേക്ഷിക്കൽ കറാഹത്തും ആകുന്നു. തുടർന്നുള്ളതിൽ ഇജാബത്ത് പറയൽ സുന്നത്താണെങ്കിലും ഉപേക്ഷിക്കൽ കറാഹത്താകുമാർ അത്രയും ശക്തമല്ല. സംസാരം എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, ബാങ്ക് കേൾക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നത് ഹറാമല്ല. എന്നാൽ അനാദരവ് വരുന്ന നിലക്ക്, ബഹുമാനക്കുറവും അനാദരവും വരുന്ന നിലക്ക് സംസാരിക്കാൻ പാടില്ല. അത് അള്ളാഹു ബഹുമാനിച്ചതിനെ അവഹേളിക്കുക എന്ന ഒരവസ്ഥ, ഒരു തത്വം അതിൽ വരുന്നത് കൊണ്ട് ഒരു വേള ഈമാൻ പോലും രക്ഷപ്പെടാതെ സൂറത്തുൽ ഖാത്തിമത്ത് വരാൻ ഇടവരും. എന്നാൽ അതിന്റെ ഫിഖഹിയായ നിയമം പറഞ്ഞാൽ തൻസീഹിന്റെ കറാഹത്തുണ്ട് എന്നേ പറയൂ. തൻസീഹിന്റെ കറാഹത്തുണ്ട്, ഹറാമല്ല. കടുത്ത തഹരീമിന്റെ കറാഹത്തില്ല, ഒന്നുമില്ല. പക്ഷേ വിഷയം എന്താന്ന് വെച്ചാൽ അനാദരവ് വരാൻ പാടില്ല. അപ്പൊ ഒരു അനാദരവ് ഇല്ലാത്ത നിരക്ക്
ഒരു ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അത്യാവശ്യപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ബഹുമാനക്കുറവും അനാദരവും വരാൻ പാടില്ല, അതേ അതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. എന്നാൽ ഇജാബത്ത് എല്ലാ ബാങ്കിനും ഇജാബത്ത് ചെയ്യൽ സുന്നത്ത് തന്നെയാണ്. ഒന്നാമത് ഫസ്റ്റിൽ കേൾക്കുന്ന ബാങ്ക് ഇജാബത്ത് ചെയ്യൽ മുഅക്കദായ സുന്നത്തും അത് ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. തുടർന്നുള്ളതിന് ഇജാബത്ത് സുന്നത്താണെങ്കിലും അതിനെ ഉപേക്ഷിക്കൽ കറാഹത്തില്ല. അബൂദാബി മൈക്ക് വിട്ടു തരട്ടെ. ഇതോടനുബന്ധിച്ച ചോദ്യമായിട്ടാണ് അബൂദാബി ഐഡിയിലുള്ള സുഹൃത്ത് ക്ഷണിച്ചാലും. ഉസ്താദ്, നമ്മളെ സൗദികളുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ കഴിയും ബാങ്ക് നമ്മൾ കേൾക്കാറില്ല, അതേസമയത്ത് ബാങ്കിന്റെ ശബ്ദമാകുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും സ്വലന്റെ സമയമാണ് മിണ്ടാതിരിക്കൂ എന്ന് പറയും. ശരിക്ക് അതാണോ അതിന്റെ വറവ്? നമ്മൾ ബാങ്കിന്റെ സമയമായിട്ടുണ്ട്, പക്ഷെ ബാങ്ക് കേൾക്കുന്നില്ല, ആ സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കലാണോ അതിന്റെ പൂർണ്ണമായ രൂപം, അതോ ബാങ്ക് കേട്ടാൽ മാത്രം നമ്മൾ ആ സൂക്ഷ്മത പാലിച്ചാൽ മതിയോ? ഇതിനോടനുബന്ധിച്ച ചോദ്യമായിരുന്നു. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബാങ്ക് കേൾക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ബാങ്കിന് ഇജാബത്ത് ചെയ്യുകയും ചെയ്യൽ മുഅക്കദായ സുന്നത്താണ്. ബാങ്കിന്റെ സമയമായി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് മിണ്ടാതിരിക്കൽ കടമപ്പെട്ടതല്ല. പക്ഷേ അതൊക്കെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ബഹുമാനം, ഒരു ആദരവ്, താലീം എന്ന നിലക്കാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. എന്നാൽ സാങ്കേതികമായി ഫിഖ്ഹിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ബാങ്ക് മുഴുവനായി വ്യക്തമായി കേട്ടോളുന്നില്ല. ബാങ്കിന്റെ ലഫ്ളു കെളിമത്തുകളിൽപ്പെട്ട ഒരു കെളിമത്തെങ്കിലും പൂർണ്ണമായി കേൾക്കുന്നതാവണം. എന്നാൽ പിന്നെ അത് ആദ്യം മുതൽ അവസാനം വരെ അതിന് ജവാബ് ഇജാബത്ത് പറയണം, സംസാരം ഉപേക്ഷിക്കണം. കേൾക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന കുഴപ്പം ഇല്ല. എന്നാൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ബഹുമാനം എന്ന നിലക്ക് ആ സമയത്ത് തന്നെ നമ്മൾ നിശബ്ദത പാലിക്കുകയും അദബും ബഹുമാനവും നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ നിയമപരമായിട്ട് അങ്ങനെ ഒരു കടമ ഇല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. മൈക്ക് എടുക്കാത്ത കാരണം ഞാൻ എടുത്തതാണേ. ലുഹാ നിസ്കാരത്തിന്റെ ടൈം എവിടെ മുതൽ എവിടം വരെയാണെന്ന് പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വഅലൈക്കും അസ്സലാം. ലുഹാ നിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച് സൂര്യൻ ആകാശത്തിന്റെ മധ്യത്തിൽ എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ ലുഹാന്റെ സമയം തന്നെയാണ്. സൂര്യൻ നേരെ മധ്യത്തിലെത്തിയാൽ ലുഹാന്റെ സമയം കഴിഞ്ഞു. അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നത് വരെ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയവും ആണ്. അതിന്റെ ഇടയിലുള്ള സമയത്താണ് ലുഹാന്റെ സമയം. അപ്പോ സുബ്ഹി ബാങ്ക് കൊടുത്തിട്ട് സൂര്യോദയത്തിന്റെ ടൈം കാണിച്ചത്രയും നോക്കിയിട്ട് ആ സൂര്യോദയം നടന്നതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽക്ക് തന്നെ ലുഹ നിസ്കരിക്കാൻ പറ്റും. അതുപോലെ തന്നെ സൂര്യൻ നേരെ നട്ടുച്ചയ്ക്ക് നടുവിൽ എത്തുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം വരെയും നിസ്കരിക്കാൻ പറ്റും. എന്നാൽ ഏറ്റവും നല്ലത് റുബുഉ നഹാർ എന്നാണ് മഹാന്മാര് പറഞ്ഞത്. റുബുഉ നഹാർ എന്ന് പറഞ്ഞാൽ സുബ്ഹി മുതൽ മഗ്രിബ് വരെയുള്ള ആകെ സമയത്തെ നാലാക്കി പൗത്താൽ കിട്ടുന്ന സമയം. ഏകദേശം ഒരു 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ 8:30 മുതൽ 10 മണി വരെയുള്ള സമയത്തിന്റെ ഇടയിലാണ് ഏറ്റവും നല്ലത്. അതിന്റെ മുമ്പായാലും സുന്നത്ത് കിട്ടും, ശേഷമായാലും സുന്നത്ത് കിട്ടും. പക്ഷേ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നത് വരെ നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരം കാണാത്തായ സമയം. അത് കഴിഞ്ഞാൽ ലുഹാന്റെ വഖ്ത് കടന്ന് സൂര്യ മധ്യത്തിലെത്തിയാൽ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണ്. അതിന്റെ തൊട്ടു മുമ്പ് വരെ ആകുകയും ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും ഉസ്താദെ. പിന്നെ ഞാൻ ഒരു സംശയമുള്ളത്, മിനിഞ്ഞാന്ന് നമ്മുടെ SGB ക്ലാസ്സിൽ ഒരു സംശയം ഒരാൾ ചോദിച്ചിരുന്നു. അത് പറഞ്ഞത് ഈ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ദിക്റുകൾ, അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മുകളൊക്കെ അടങ്ങുന്ന ദിക്റ് ഉച്ചരിക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ കേൾവിക്കാൻ ഉസ്താദന് പറഞ്ഞ മറുപടി, പിന്നെ
വാഷിംഗ് ബേസിനിൽ തിരിഞ്ഞുകൊണ്ട് അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ടാകുമ്പോൾ അതിന് പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അപ്പോൾ സംശയം ഉണ്ടായി, അതുകൊണ്ട് ചോദിച്ചതാണ്. എൻ്റെ യഥാർത്ഥ മറുപടി അറിയാൻ ആഗ്രഹിക്കുന്നു, അള്ളാഹു സ്വീകരിക്കട്ടെ. കേൾവിക്കാരൻ ഉസ്താദ് സാധാരണ ഫിഖ്ഹിയായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാറില്ലല്ലോ. ചെലപ്പമാണെങ്കിൽ ആള് വെച്ചതാവാനാണ് സാധ്യത. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എസ് ജി വിയിൽ ഫിഖ്ഹിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ടീമിനെ അഡ്മിൻസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ ടീമിൽപ്പെട്ടവരാണ് സാധാരണഗതിയിൽ ഫിഖ്ഹിയായ കാര്യങ്ങൾക്ക് മറുപടി പറയുക. അല്ലാത്തവരോട് ചോദിച്ചാൽ തന്നെ ആ സമയത്ത് ഫിഖ്ഹിന്റെ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഉസ്താദന്മാര് ഉള്ള സമയത്ത് ആ കോട്ടൂർ ഉസ്താദ് ആണെങ്കിൽ അതിന് വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. കോട്ടൂർ ഉസ്താദ് പറഞ്ഞൊരു മറുപടി നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കുകയാണ് വേണ്ടത്. അത് കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം കോട്ടൂർ ഉസ്താദ് ഒരു മസല പറഞ്ഞിട്ട് തിരിയാതാകുക എന്ന് പറഞ്ഞൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം അങ്ങനെ വന്നത് ചിലപ്പോൾ മറുപടി പറയുന്നത് വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട് മനസ്സിലാകാതെ വന്നതായിരിക്കാം എന്നാണ്. കൂട്ടൂർ ഉസ്താദ് പറഞ്ഞൊരു മറുപടി രണ്ടാമത് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂട്ടൂർ ഉസ്താദ് ഇനിയും ഉണ്ടാവും, ക്ലാസ്സിൽ ആ സമയത്ത് വിശദീകരിച്ചാൽ മതി. മനസ്സിലായില്ലേ? ബാത്റൂം എന്ന് പറയുന്നത് രണ്ട് ജാതിയുണ്ട്. ഒന്ന് ടോയ്ലറ്റോട് കൂടിയ ബാത്റൂമും മറ്റൊന്ന് ടോയ്ലറ്റ് ഇല്ലാത്ത സ്വന്തം ബാത്റൂമും. ഇങ്ങനെ രണ്ട് ജാതി ബാത്റൂമുണ്ട്. ബാത്റൂം എന്ന് പറഞ്ഞാൽ കുളിമുറി എന്നല്ലേ പച്ച മലയാളം? അങ്ങനെയാണ് അതിന്റെ മാന. അപ്പോ കുളിമുറിന്ന് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് ബിസ്മി എഴുതുന്നതിനോ അതുപോലെ തന്നെ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട ദിക്കുകൾ ചെയ്യുന്നതിനോ തെറ്റൊന്നുമില്ല. ഉദു ചെയ്യുന്ന സമയത്ത് മറ്റും പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട ദിക്കുകൾ ചെയ്യുന്നതിന് തെറ്റില്ല. അതേസമയത്ത് ടോയ്ലറ്റ് അത് കക്കൂസ് മൂത്രിക്കുന്നതോ കാഷ്ടിക്കുന്നതോ ആയ കക്കൂസ് അതിൽ നിന്നാണെങ്കിൽ അത് ദിക്കർ ചെല്ലാൻ പറ്റുന്ന സ്ഥലമല്ല. അതിലേക്ക് കയറുന്ന സമയത്ത് ദിക്കർ ചെല്ലുക, ഇറങ്ങുന്ന സമയത്ത് ദിക്കർ ചെല്ലുക, അല്ലാതെ അതിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ദിക്കർ ചെല്ലാൻ പാടില്ല. ഇത് രണ്ടും കൂടിയാണെങ്കിലോ എന്നാ അവിടെയാണല്ലോ പിന്നത്തെ സംശയം. അതാണ് ആ കുളിമുറിയും കക്കൂസോടും കൂടിയ ബാത്റൂം കം ടോയ്ലറ്റ് അങ്ങനത്തെ ഒരു സംവിധാനം ഉള്ള ഇന്ന് അധികവും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ട് സ്ഥലം വേറിട്ട് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ മലമൂത്ര വിസർജനത്തിന് പ്രത്യേകം ഒരു ഏരിയ തിരിച്ച് അത് ഉയരത്തിലോ താഴെയോ ആക്കിയിട്ട് വേർതിരിക്കുകയും കുളിക്കാനുള്ള ഭാഗം വേറെയായി വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം വേർതിരിച്ച ഭാഗത്ത് വെച്ച് ഉദുവിന്റെ ദിക്കുകൾ ചെല്ലുന്നതിന് തെറ്റൊന്നുമില്ല. ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അവർക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തു വന്ന തെറ്റായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമൈക്കോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? പിന്നെ ഞാൻ ദുഹയുടെ സമയം പറഞ്ഞുകൊണ്ട് കാര്യം സംശയം വന്നതാണ്. അപ്പോഴെ വിശ്രാഖിന്റെ സമയം എപ്പോഴാണ്? അപ്പോഴേ അതിന്റെ ലാസ്റ്റ് ഏത് എത്ര സമയം വരെ നിസ്കരിക്കാൻ പറ്റും? ഇഷ്റാഖി നിസ്കാരം ലാസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. ലാസ്റ്റ് സമയം എന്ന് പറഞ്ഞിട്ട് രണ്ട് സമയം ഇഷ്റാഖിനില്ല. ദുഹാ വഖത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞയിടം മുതൽ സൂര്യൻ മധ്യത്തിലെത്തുന്നതിന്റെ തൊട്ടു മുമ്പ് വരെയുള്ള സമയം ദുഹാ സമയമാണ്. എന്നാൽ ഈ ദുഹാ സമയത്തിന്റെ തുടക്ക സമയമാവുന്ന ഒരു സാധനത്തിന്റെ നിഴൽ അതിനോളമായ സമയം അല്ല, ഒരു സാധനം അല്ല, സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ട് 20 മിനിറ്റായ സമയത്ത് നിസ്കാരം ഹലാലായ സമയ ഉടനെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇശ്റാഖ് നിസ്കാരം. അത് തന്നെ ഷാഫി മദ്ഹബിൽ തന്നെയാണോ
ഇന്ന് ഷാഫി മദ്ഹബിലെ ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഷാഫി മദ്ഹബിലെ ഖാതിമത്തുൽ മുഹഖിഖീൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള മഹത്തുക്കളൊക്കെ പറഞ്ഞത് അത് രണ്ടും ഒന്ന് തന്നെയാണ്. വഖ്ത് കടന്ന ഉടനെ ദുഹ നിസ്കരിച്ചാൽ അതിന് ഇസ്റാഖ് എന്നും പറയും, ദുഹ എന്നും പറയും. സൂര്യ മധ്യത്തിലെത്തുന്നതിന് മുമ്പ് എപ്പോ നിസ്കരിച്ചാലും അതിന് ദുഹ എന്ന് പറയും. പക്ഷെ ഈ തുടക്ക സമയത്ത് നിസ്കരിക്കുമ്പോൾ ദുഹ എന്നും പറയും, ഇസ്റാഖ് എന്നും പറയും. അങ്ങനെ രണ്ട് നിസ്കാരം ഇല്ല എന്ന. എന്നാൽ ഇമാം ഉസ്സാരി റഹ്മത്തുള്ള ഉൾപ്പെടെയുള്ള ഷാഫി മദ്ഹബിലെ തന്നെ ചില ഫുഖഹാവ് പറഞ്ഞത് ഇസ്റാഖ് വേറുണ്ട്, ദുഹ വേറുണ്ട്. പക്ഷേ ഇസ്റാഖിന് രണ്ട് സമയമുള്ളതായിട്ട് കേട്ടിട്ടില്ല. ഇസ്റാഖിന്റെ സമയം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇസ്റാഖിന്റെ സമയമായി. അത് അപ്പോ നിസ്കരിച്ചാൽ കിട്ടും, അത് കുറച്ച് താമസിപ്പിച്ചാൽ പിന്നെ എങ്ങനെ ഒരു വഖ്തുള്ളതായി ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഒക്കെ ദുഹ വഖ്താണ്, ദുഹ എന്നാൽക്കുള്ള കൂലി കിട്ടും. ഒരു ചോദ്യം സ്ഥാനം ഞാൻ പെട്ടെന്ന് വിടാം, മനസ്സിലാക്കുന്നില്ല. പിന്നെ നമ്മളെ ഈ നോമ്പ് കളായാല് നമ്മുടെ മുദ്ദു കൊടുക്കണമല്ലോ, അത് കള വീട്ടിൽ അടുത്ത വർഷം കള വീട്ടിലേക്ക് മുദ്ദു കൊടുക്കണം, ആ മുദ്ദിന്റെ അളവ് എത്രയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. നോമ്പ് കള ആയാൽ മുദ്ദു കൊടുക്കണം എന്ന് അങ്ങനെയില്ല. നോമ്പ് റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ ഷറഈ അനുവദിച്ച ഉദറുകൾ ഉള്ളാതെയോ ഉണ്ടായിട്ടോ നോമ്പ് നഷ്ടപ്പെട്ടാൽ അടുത്ത കൊല്ലത്തെ റമദാൻ ആവുന്നതിന്റെ ഇടക്ക് നോമ്പ് നോൽക്കണം, അത്രേ ഉള്ളൂ. കാരണം കൂടാതെ നഷ്ടപ്പെട്ടാൽ ഉടനെ നോൽക്കണം. കാരണം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തെ റമദാൻ ആണതിന്റെ ഇടയിൽ നോറ്റാൽ മതി. രണ്ടായാലും അതിന് പ്രത്യേകിച്ച് മുദ്ദൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു അടുത്ത കൊല്ലത്തെ റമദാൻ ആയിട്ടും അതുവരെയും നോറ്റു വീട്ടാതിരുന്ന് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെ നോറ്റു വീട്ടാതിരുന്നാൽ പിറ്റത്തെ കൊല്ലത്തെ റമദാൻ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ കൊല്ലത്തെ റമദാനിലെ നോമ്പ് നോറ്റു വീട്ടുകയാണെങ്കിൽ ഒരു ദിവസത്തിന് ഒരു മുദ്ദ് വീതം വേണം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ ആവുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഉസ്താദിന്റെ ആൻസർ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ട്. ഉസ്താദിന്റെ ചോദ്യം, ഒരു ഇമാം ജമാഅത്ത് നിസ്കാരത്തില് ഇമാമിന്റെ ആദ്യത്തെ റക്അത്തില് ഫാത്തിഹന്റെ ശേഷം ഇമാമിന് മനസ്സിലായി ഞാൻ വുളു ചെയ്തിട്ടില്ല എന്ന്, വുളു പോയതല്ല, ഇമാമായിട്ട് നിയമിക്കുകയും ആ ഇമാമ് എവിടെയാണ് ഫാത്തിഹന്ന് ആദ്യം തന്നെ തുടങ്ങണോ അല്ലെങ്കിൽ സൂഹത്ത് നിന്ന് തുടങ്ങിയാൽ മതിയോ എന്നാണ് എന്റെ ചോദ്യം. ചോദ്യം മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഒരു ചോദ്യം കൂടി ഉണ്ട് എൻ്റെ, ഇൻഷാല്ലാ. ഒരു ഇമാമിനെ തുടർന്ന് നിസ്കാരം തുടങ്ങി, ഇമാം ഭൂമുടമയത്ത് ഇമാമ് നിസ്കാരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ പിന്നിലുണ്ടായിരുന്ന മൗമൂമികളിൽപ്പെട്ട ഒരാളെ ഇമാമായി നിശ്ചയിക്കുക, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്താൽ അദ്ദേഹം പിന്നെ ഫാത്തിഹ എവിടുന്നാ ഓതേണ്ടത്? നേരത്തെ ഫാത്തിഹ ഓതി തീർന്നിരുന്നു എങ്കിൽ ഇനി ഫാത്തിഹ ഓതേണ്ടതില്ല. നേരത്തെ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടില്ല എവിടെ വരെ എത്തിയത് എങ്കിൽ അവിടുന്ന് അങ്ങോട്ട് ഓതിയാ മതി. നേരത്തെ തീരെ ഫാത്തിഹ ഓതിയിട്ടില്ല, ഇമാം ഓതി കഴിഞ്ഞിട്ട് ഓതാം എന്ന് കാത്തിരുന്നതാണെങ്കിൽ ഇമാമിന് ആയി അതിന് ശേഷം അയാൾ ഫാത്തിഹ ഓതിയാ മതി. അതായത് ഈ പുറത്തുപോയ ഇമാമിന്റെ ഫാത്തിഹയും മറ്റുള്ള മൗമൂമിങ്ങൾ ഈ ഫാത്തിഹ ചുമക്കൂലാന്ന് മാത്രമേ ഉള്ളൂ. മൗമൂമിങ്ങൾക്ക് അവരുടേതായ ഫാത്തിഹ എണ്ണപ്പെടും. അപ്പൊ ഇമാമ നമസ്കാരം ശരിയല്ല എന്ന നിലക്ക് അയാൾ പുറത്തു പോവുകയോ വുളു മുറിഞ്ഞിട്ട് പുറത്തു പോവുകയോ ചെയ്താൽ നിലവിലുള്ള ഒരു മൗമൂമിനെ ഇമാമായി നിശ്ചയിച്ചാൽ അയാൾ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് മടക്കി ഫാത്തിഹ ഓതേണ്ട ആവശ്യം ഇല്ല. ഒരാൾ ഇവിടെ ടെസ്റ്റ് അടിക്കുന്നുണ്ട്. ഈ ചോദ്യം കോട്ടൂർ ഉസ്താദിനോട് ഇയാൾ തന്നെ ചോദിച്ചിരുന്നു. പിന്നെന്തിനാ പിന്നെ രണ്ടാമത് പറഞ്ഞ് ആവർത്തിച്ച് ചോദിച്ച്? അത് ശരിയല്ലല്ലോ. ഉസ്താദന്മാരെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വരികയാണെങ്കിൽ അത്തരക്കാരായ ആളുകൾക്ക് ആ നെറ്റിമൽ മറ്റേ ചുവന്ന അടയാളം കൊടുക്കരുത്.
ഒരാൾ ഒരു ഉസ്താദിനോട് ചോദിച്ചു, പ്രത്യേകിച്ച് കോട്ടൂർ ഉസ്താദ് ഫിഖീ ആ വിഷയം പറഞ്ഞാൽ അത് തിരിയാതെ ഒരു സാധ്യതയില്ല. അത്രയും നല്ല നിലക്ക് വിശദമായും വ്യക്തമായും കാര്യങ്ങൾ മസലകൾ പറയുന്ന ആളാണ് കോട്ടൂർ ഉസ്താദ്. ഞാനല്ല, ഈ ക്ലാസ് റൂമിൽ ക്ലാസ് കൊടുക്കുന്ന ഫിഖീ ആയ മസല പറയുന്ന ഇവിടെ നിർദ്ദേശിക്കപ്പെട്ട എല്ലാ ഉസ്താദന്മാരും ആ രംഗത്ത് കഴിവുള്ളവരും യോഗ്യത തെളിയിച്ചവരുമാണ്. അതിൽപ്പെട്ട ഒരു ഉസ്താദ് എന്നോടൊരു മസല ചോദിച്ചിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും അത് ക്ലാസ്സിൽ പബ്ലിക്കിൽ വന്നിട്ട് മറ്റൊരു ഉസ്താദിനോട് ചോദിക്കാൻ ഇടവരരുത്. അത് ക്ലാസിന്റെ അച്ചടക്കത്തിന് തന്നെ ഹാനികരമാണ്. അതുകൊണ്ട് അദ്ദേഹം പിന്നെ ഒരിക്കലും ഫിഖ് ക്ലാസ്സിൽ ഇവിടെ വന്ന് മൈക്കെടുക്കാൻ പാടുള്ളതുമല്ല. നിസ്കാരം കറാഹത്തുള്ള ടൈമില് ഇപ്പോ ഒരാൾ പള്ളി കയറി, അപ്പൊ പള്ളി കയറിയാലും രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് തഹിയത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ പാടുണ്ടോ ഇല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതോടൊപ്പം ഒരു ദുആവസിയത്ത് ഒരു ഹൈറായ ജോലിക്ക് വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിസ്കാരം കറാഹത്തുള്ള സമയത്ത് ഒരാൾ പള്ളിയിൽ കയറിയാൽ പള്ളിയുടെ തഹിയത്ത് എന്ന നിലക്ക് രണ്ട് റക്കാത്ത് നിസ്കരിക്കണം, അത് നിസ്കരിക്കാം, അത് കറാഹത്തിൽ പെടൂല. ഈ കറാഹത്ത് എന്ന് പറയുമ്പം അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം, നിസ്കാരം മൂന്ന് ജാതിയുണ്ട്. ഒന്ന് പ്രത്യേകമായി വഖ്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരങ്ങളുണ്ട്, അത് ഫർളുണ്ട് സുന്നത്തുണ്ട്. രണ്ട് പ്രത്യേകമായ കാരണങ്ങളുള്ള നിസ്കാരമുണ്ട്. ഈ കാരണം തന്നെ രണ്ട് ജാതിയാണ്. കാരണം ആദ്യം ഉണ്ടാവുകയും എന്നിട്ട് ആ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ നിസ്കരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിസ്കരിച്ച് ഒരു കാരണം മുന്നിൽ കണ്ടുകൊണ്ട് നിസ്കരിക്കുകയും എന്നിട്ട് ആ കാരണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതും ഉണ്ട്. മൂന്നാമത്തെ തരം, പ്രത്യേക കാരണവുമില്ല പ്രത്യേക വഖ്തും ഇല്ല. ഇങ്ങനെ മൂന്ന് തരമാണ് നിസ്കാരം. ഒന്നുകൂടി പറയാം, പ്രത്യേകം വഖ്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരം, പ്രത്യേകം കാരണങ്ങളുള്ള നിസ്കാരം, പ്രത്യേക വഖ്തോ പ്രത്യേക കാരണമോ ഇല്ലാത്ത നിസ്കാരം. മൂന്നിനും ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ളുഹുർ നിസ്കാരം, അതിന് പ്രത്യേക വഖ്തുണ്ട്. ളുഹുറിന്റെ മുമ്പുള്ള സുന്നത്ത്, അതിന് പ്രത്യേക വഖ്തുണ്ട്. ളുഹുറിന്റെ ശേഷമുള്ള സുന്നത്ത്, അതിന് പ്രത്യേക വഖ്തുണ്ട്. ളുഹ നിസ്കാരം, അതിന് പ്രത്യേക വഖ്തുണ്ട്. തഹിയത്ത് നിസ്കാരം, അതിന് പ്രത്യേക വഖ്തില്ല. അല്ല, ഒന്ന് പുറകഞ്ഞു. അപ്പൊ വഖ്തുള്ള നിസ്കാരം ഫർളുണ്ട് സുന്നത്തുണ്ട്. ഇങ്ങനെയുള്ള നിസ്കാരം ഏത് സമയത്തും നിസ്കരിക്കാം, വഖ്തുള്ള നിസ്കാരം. രണ്ടാമത്തേത് കാരണമുള്ള നിസ്കാര. കാരണമുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ രണ്ട് ജാതി കാരണം. ഒന്ന്, ഉളു എടുത്തു കഴിഞ്ഞാൽ ഉളുവിന് വേണ്ടിയിട്ടുള്ള നിസ്കാരം. അപ്പൊ ഉളു എടുക്കുക പറയുന്ന കാരണം ആദ്യം കഴിഞ്ഞു, നിസ്കാരം പിന്നെ. കഅബ തവാഫ് ചെയ്താലുള്ള നിസ്കാരം, അത് കഅബ തവാഫ് ആദ്യം ചെയ്യും പിന്നെ നിസ്കരിക്കും. അതുപോലെ തന്നെ ഉളു ചെയ്താലുള്ള നിസ്കാരം, ഉളു ആദ്യം ചെയ്യും പിന്നെ നിസ്കരിക്കും. തഹിയത്ത് നിസ്കാരം, പള്ളിയിൽ ആദ്യം പ്രവേശിക്കും എന്നിട്ട് നിസ്കരിക്കും. ഇവിടെയൊക്കെ കാരണങ്ങൾ ആദ്യവും നിസ്കാരം അതിനുശേഷവുമാണ്. അതിന് കാരണം മുൻകടന്ന നിസ്കാരം എന്നാ പറയാം. ഇനി കാരണ ശേഷമുള്ള ഉദാഹരണം പറയാം, യാത്രയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം. അത് രണ്ടറക്കയത്ത് നിസ്കരിച്ചതിന് ശേഷം യാത്ര പോവുക. ഇഹ്റാമിന് വേണ്ടിയുള്ള നിസ്കാരം, ആദ്യം കുളിച്ച് രണ്ടറക്കയത്ത് നിസ്കരിക്കുക എന്നിട്ട് ഇഹ്റാം ചെയ്യാം. ഇങ്ങനെ കാരണം ശേഷമായതോ ഇനി പ്രത്യേക കാരണമോ പ്രത്യേക വഖ്തോ ഇല്ലാത്തതായ നിസ്കാരം. ഉദാഹരണം, ഒരാള് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ രണ്ടറക്കയത്ത് നിസ്കരിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ ആ രണ്ടറക്കയത്ത് അത് എപ്പോ നിസ്കരിക്കുക, രാത്രി ആവാ പകലും ആവാ ഏത് സമയത്തും ആവാം. അതല്ലെങ്കിൽ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടറക്കയത്ത് നിസ്കരിക്കുന്നു, അതാ ആദ്യം നിസ്കരിക്കുന്നു എന്നിട്ട് പിന്നീടാണ് ഇഹ്റാം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നിസ്കാരം, ഈ രണ്ട് നിസ്കാരം മാത്രമാണ് കറാഹത്തിന്റെ സമയത്ത് പാടില്ലാറ്. അതായത് പ്രത്യേക വഖ്തില്ലാത്തതും പ്രത്യേകം മുൻഗണന കാരണമില്ലാത്തതുമായ നിസ്കാരം. ഏത് സമയത്തും നിസ്കരിക്കാൻ പറ്റുന്ന മുത്തലഖ് സുന്നത്ത്. ശേഷം ശേഷവും നിസ്കാരം ആദ്യവുമുള്ള പിന്തിയ കാരണങ്ങളുള്ള നിസ്കാരം, ഇത് രണ്ടും മാത്രമേ ഖറാഅത്തിന്റെ വഖ്തിൽ പാടില്ല എന്ന് പറയുന്നുള്ളൂ. ഖറാഅത്തിന്റെ വഖ്ത് തന്നെ സുബഹ് നിസ്കരിച്ചതോടെ മുതൽ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകുന്നത് വരെയും, സൂര്യൻ മധ്യത്തിലെത്തിയത് മുതൽക്ക്
ظهورിന്റെ വഖ്ത് ഇറക്കുന്നത് വരെയും അസർ നിസ്കരിച്ചതു മുതൽക്ക് മഗ്രിബ് ആവുന്നത് വരെയും ഇതാണല്ലോ മഗ്രിബിന്റെ സമയത്ത്. ഈ സമയത്ത് നിസ്കാരം കള്ളാ വീട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല, ആ വഖ്തുള്ള നിസ്കാരം നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതല്ലെങ്കിൽ ആ സമയത്ത് പള്ളി കയറിയാൽ അതിനു വേണ്ടി തഹിയത്ത് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, വുദു എടുത്താൽ വുദുവിന്റെ സുന്നത്ത് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, തവാഫ് ചെയ്താൽ തവാഫിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി തഹിയത്ത് എന്നത് കാരണം ആദ്യമുണ്ടാവുകയും പിന്നീട് നിസ്കരിക്കുകയും ചെയ്യുന്ന നിസ്കാരങ്ങളിൽ പെട്ടതായതുകൊണ്ട് ഏത് സമയത്തും നിസ്കരിക്കൽ അനുവദനീയമാണ്. അപ്പോൾ ഖറാത്തിന്റെ വഖ്തിലാണെങ്കിലും പള്ളിയിൽ കയറിയ ഒരു മനുഷ്യൻ തഹിയത്തിന് വേണ്ടി നിസ്കരിക്കൽ സുന്നത്താണ്, അവിടെ ഖറാഹത്ത് ബാധകമല്ല. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അസ്സലാമലൈക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അസ്സലാമലൈക്കും ഉസ്താദേ, ഞാൻ ചോദ്യം ചോദിക്കാനല്ല, ഉസ്താദിനോട് നന്ദി പറയാനാണ്. രണ്ടു ദിവസം മുമ്പ് ഞാൻ ഉസ്താദിനോട് എൻ്റെ മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. എൻ്റെ മകൾ ഇന്ന് ഉച്ചക്ക് 11 മണിക്ക് ഒരു നല്ല ആൺകുഞ്ഞിന് ജന്മം നൽകി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഉസ്താദിന് നന്ദിയും പറയുന്നു. ഇനിയും ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും കുട്ടിനെയും എൻ്റെ മകളെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് വരുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദിനെല്ലാം അന്നേ അറിയേണ്ടത്, മറിച്ച് എസ് ജി വിയും അതിൽ ശ്രോതാക്കളായി സഹകാരികളായി ഒരുപാട് മോമിനീകളുണ്ട്. അവരൊക്കെ വർക്കത്ത് അവരാമ്യം പറയാം, ഉസ്താദ് അതിനൊന്നും അർഹതപ്പെട്ട ആളല്ല. എന്നാലും ഈ മുന്നിലിരിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർ ഇഖ്ലാസോടുകൂടി ആമീൻ പറയുന്നതിന്റെ ബർക്കത്താണ് എസ് ജി വിയിലൂടെ ദുആക്ക് അത്ഭുതം ലഭിക്കുന്നത്. അള്ളാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിവേദം നൽകുമാറാകട്ടെ. ആ കുഞ്ഞിനും കുഞ്ഞിന്റെ ഉമ്മാക്കും അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നല്ല സ്വാലിഹായ സുന്നത്ത് ജമാഅത്തിന് ഉപകാരപ്പെടുന്ന, ഉമ്മവാപ്പമാർക്കും കുടുംബത്തിനും ഉപകാരപ്പെടുന്ന ഒരു നല്ല സ്വാലിഹായ കുഞ്ഞാക്കി ആ കുഞ്ഞിനെ അള്ളാഹു തആല വളർത്തുകയും ഉമ്മക്കും കുട്ടിക്കും ആ കുടുംബത്തിനും അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ദുആ ചെയ്ത് ആമീൻ പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ദുആ വസിയത്ത് ചെയ്യുന്നു. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഒരു സംശയം ചോദിക്കാനുള്ളത്, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പ്രഭാഷണത്തിൽ പറയാറുണ്ട് അള്ളാഹുവിന്റെ ജലാലിയത്ത് ജമാലിയത്ത്, ഇതെന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചോദ്യം അവസരോചിതം അല്ലെങ്കിൽ ഉസ്താദ് ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചോദ്യം നല്ല ചോദ്യമാണ്, പക്ഷേ ബഹുമാനപ്പെട്ട ചെറു ഉസ്താദിന്റെ അഖീദ ക്ലാസ്സിൽ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പൊ ചോദിച്ചുകൊണ്ട് തെറ്റുണ്ടായിട്ടല്ല, ഇവിടെ അത് വിശദീകരിച്ചാൽ അതിന് കുറച്ച് സമയം അധികം എടുക്കും. നമ്മൾ ചർച്ച ചെയ്തു വരുന്ന വിഷയമായിട്ട് അതിന് ബന്ധമില്ല. അള്ളാഹുവിന്റെ വിശ്വസിക്കൽ നിർബന്ധമായ അഖീദയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ സിഫാത്തുകൾ, ആ സിഫാത്തുകളെ സംബന്ധിച്ച് ഉള്ള വേർതിരിവ്, അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ സിഫത്തുകളും ജലാലിയത്തിന്റെ സിഫത്തുകളും ജമാലിയത്തിന്റെ സിഫത്തുകളും കമാലിയത്തിന്റെ സിഫത്തുകളും ഒക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ സിഫാത്തുകൾ വ്യത്യസ്തമായി വേർതിരിക്കപ്പെട്ടു. ഒരു കാര്യം നമ്മൾ ചുരുക്കി മനസ്സിലാക്കിയാൽ മതി, അള്ളാഹു സുബ്ഹാനഹു വതആല പോരായ്മയുടെയും കുറവുകളുടെയും അപാകതകളുടെയും എല്ലാ ഗുണവിശേഷങ്ങളിൽ നിന്നിട്ടും പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരിക്കലും പോരായ്മയുടെയോ അപാകതയുടെയോ കുറവിന്റെയോ യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ഇല്ലാത്തവനാണെന്നും എല്ലാവിധ പരിപൂർണതയുടെയും മഹത്വത്തിന്റെയും ഗുണങ്ങൾ മുഴുവനും ഒത്തൊരുമിച്ചവനാണ് എന്നും ചുരുക്കി മനസ്സിലാക്കുക. അങ്ങനെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചുരുങ്ങിയ വിശ്വാസം. എന്നാൽ ആ പരിപൂർണതയും മഹത്വവുമായി എണ്ണപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം പൂർണമായി ഒരുമിച്ചു കൂടിയവനാണ്, അങ്ങനെയുള്ള സിഫത്തുകളെല്ലാം ഒത്തിണങ്ങിയവനാണ് അള്ളാഹു തആല എന്ന് ചുരുക്കി വിശദീകരിക്കും. മനസ്സിലാക്കുക, വിശദമായി പഠിക്കാൻ അഖീദ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട ചെറു ഉസ്താദിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, ഇന്നൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ പങ്കെടുത്താൽ വിശദമായി തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഏതൊക്കെ ഇനത്തിൽപ്പെട്ടതാണെന്നും അതെങ്ങനെയാണെന്നും വിശദീകരിക്കപ്പെടും. ഇൻഷാല്ലാഹ് ആ ക്ലാസ്സിൽ ചോദിക്കുന്നതായിരിക്കും വിശദമായി മറുപടി കിട്ടാൻ ഇതുമായി ബന്ധപ്പെട്ട് നല്ലത് എന്ന് സ്നേഹപൂർവ്വം ഉണർത്തി
ഫിഖ് സംബന്ധമായ വിഷയങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. വൈക്കോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്നോട് ഒരു ചോദ്യം ഒരു കുട്ടി ചോദിക്കാൻ പറഞ്ഞാണ്. ആ കുട്ടി പഠിക്കുന്ന കോളേജില് പിന്നെ നിസ്കരിക്കാനും സൗകര്യമില്ല. അങ്ങനെ അവര് ലോഹറി നിസ്കാരം പിന്നെ സൗകര്യം ഉണ്ടാക്കി നിസ്കരിക്കൽ തുടങ്ങിയപ്പോൾ പിന്നെ അതിന് കോളേജ് അധികൃതർ അത് നിർത്തിച്ചെന്ന്, നിസ്കരിക്കാനാക്കാതെ അവർ ആ നിസ്കാരം നിർത്തി വെപ്പിച്ച്. അതുകൊണ്ട് ഇനിയിപ്പോ ആ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ലോഹറി നിസ്കാരത്തിന് അസുരം കൂടെ ഒന്നിച്ച് കസറാക്കി അല്ല ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റുമെന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. ഉസ്താദിനൊരു പിന്നെ മറുപടി പറഞ്ഞാൽ സമയമെത്തിക്ക് നിസ്കാരമാണല്ലോ ലോഹർ ഇപ്പൊ പറഞ്ഞതിന് മനസ്സിലായല്ലോ. എന്നാലും അവർക്ക് അതിന് യാതൊരു വഴിയില്ലാത്തതുകൊണ്ട് ആ കോളേജിൽ അതിനെ അനുവദിക്കാത്തത് കൊണ്ടാണ് ആ സമയത്ത് നിസ്കരിക്കാനും പുറത്തുപോയി നിസ്കരിക്കാനും സൗകര്യമില്ല എന്ന് പറഞ്ഞ് അതിന് മറുപടി വന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതൊക്കെ മറുപടി അറിയിക്കാത്ത ചോദ്യമാണല്ലോ ഹബീബേ. എന്താ കാട്ട് ഭൂമി എന്ന് പറഞ്ഞാലേ ഉരുണ്ടതാണെന്നൊക്കെ പറയുന്നെങ്കിൽ സൂചി പോലെ കൂർത്തിട്ടല്ല മനസ്സിലാക്കുക. അള്ളാന്റെ ഭൂമിയിൽ പ്രത്യേകിച്ച് മതേതര ജനാധിപത്യ രാഷ്ട്രമാവുന്ന ഇന്ത്യയിൽ ഒരു മുസ്ലിമായ കുട്ടിക്ക് നിസ്കരിക്കാൻ പാടില്ല എന്നൊരു വിധി ഒരു കോളേജ് അധികൃതർ പറയുന്നുണ്ടെങ്കിൽ രണ്ട് മാർഗം സ്വീകരിക്കാവുന്നതാണ്. ഒന്ന്, ആ കോളേജിൽ നിന്ന് TC വാങ്ങി മനുഷ്യന്മാരുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ ചേരുക, അതാണ് ഏറ്റവും ഹയറായ മാർഗം. കാരണം നിസ്കാരം എന്നത് ഫർള് അയിനാണ്. കോളേജ് പഠിക്കുക എന്ന് പറയുന്നത് അനുവദനീയമായ ഒരു കാര്യമാണ്. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കുക. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വേണ്ടി ഫർള് അയിനായ നിസ്കാരത്തെ ഒഴിവാക്കാനോ വഖ്ത് ഖളാ ആക്കാനോ ഇസ്ലാമിൽ പാടില്ല. അപ്പൊ നല്ല മാർഗം ആ കോളേജിൽ നിന്ന് TC വാങ്ങി വേറെ മനുഷ്യന്മാരേതെങ്കിലും ഉള്ള, ഇത് വെറും കുരങ്ങുകൾ മാത്രമുള്ള സ്ഥലമായിട്ടാണ്, മനുഷ്യന്മാരാരെങ്കിലും ഉള്ള കോളേജിൽ ചേരുക, നിസ്കരിക്കും ചെയ്യുക, പഠിക്കും ചെയ്യാം. അതല്ലെങ്കിൽ അടിയന്തരമായി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഒരു പരാതി, രക്ഷിതാവ് ഈ കുട്ടിയോടുകൂടി രക്ഷിതാവ് പരാതി സമർപ്പിക്കുക, അതോടുകൂടി പ്രശ്നത്തിന് പരിഹാരമാവും. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇന്ത്യൻ കോടതി. കോടതി കേസ് കൊടുക്കുക, അതിന്റെ മുമ്പ് ആദ്യമായിട്ട് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി കൊടുക്കുക. വിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി കൊടുത്താൽ തന്നെ പരിഹാരം ഉണ്ടാവും. ഇതിന് പരിഹാരം ഇല്ലെങ്കിൽ ഒരു കോടതിയെ സമീപിക്കുക. ഈ രണ്ടാനൊരു മാർഗമല്ലാതെ, അഥവാ ഒന്നിലേക്ക് TC വാങ്ങി മനുഷ്യന്മാരുള്ള കോളേജിൽ വരിക, എന്നിട്ട് അവിടെ പഠിക്കുക, അതിന് പ്രായോഗികമായ വിഷമം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി കൊടുക്കുക, അതിന് പരിഹാരം ലഭിക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കുക. ഇതല്ലാതെ നിസ്കാരം ഭിന്ദിക്കാനോ ഖളാ ആക്കാനോ ജമ്മാക്കാനോ ഒന്നും കോളേജ് അധികൃതർ സമയത്ത് നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല എന്നത് ഇസ്ലാമിലും അതൊരു കാരണമല്ല, ഈ ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിലും അതൊരു കാരണമല്ല എന്ന് സ്നേഹപൂർവ്വം ഉണർത്തുന്നു. വൈക്കോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാറേ, ഞാൻ മുമ്പ് ഒരു ഉസ്താദിന്റെ ക്ലാസ്സിൽ ഇസ്തിറാഹത്ത് ചെയ്യണം, ഇസ്തിറാഹത്ത് ചെയ്യണം എന്ന് ഇങ്ങനെ മനസ്സിലായി. ഈ ഇസ്തിറാഹത്ത് നമ്മൾ ഏതെല്ലാം വിഷയത്തിൽ നമ്മൾ ചെയ്യണം, അതിന്റെ പ്രായോഗികതകൾ എന്തെല്ലാമാണ്? ചെറിയൊരു വിശദീകരണം പഠിക്കാൻ ആഗ്രഹമുണ്ട്, വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് മനസ്സിലായില്ല, എന്താ ചോദിക്കുന്നത്? എന്താണ്, എന്തിനെ പറ്റിയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്? ഞാൻ മുമ്പ് പറഞ്ഞു മനസ്സിലാക്കാനാണെങ്കിൽ ആ ചോദ്യവും അതിന്റെ ഉത്തരവും ക്ലിപ്പായിട്ട് കേട്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇവിടെ കുറെ കാലമായാലും അത് തുടങ്ങിയിട്ട് മണിക്കൂർ കണക്കിന് സമയം ക്ലാസും ചോദ്യോത്തരവും ആയിട്ട് കൊല്ലക്കണക്കിനായി ഇത് നടക്കണം. അത് എന്ന് പറഞ്ഞു, എപ്പോ പറഞ്ഞു, ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എന്നൊന്നും അറിയാതെ എന്താണ് ഇസ്റാഹത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനെ പറ്റി പറഞ്ഞതാണ്? നിങ്ങൾക്ക് എന്താ പഠിക്കേണ്ടത്? തനി ബാലു ഇല്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് സമയം കളയാതൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഞാൻ കൈതാത്തി കളഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ എനിക്ക് ഒരു കിണറില് പിന്നെ പൂച്ച വീണു. പൂച്ച കുറച്ച് പകർച്ചയായിട്ടുണ്ട്. ഒരു 10 കോല് ആയുള്ള കിണറാണ്, അതിൽ ഒരു 5 കോലോളം വെള്ളമുണ്ട്. പിന്നെ പൂച്ച ചത്തു കുത്തി പോയിട്ടുണ്ട്. അത് അതിന്റെ വിധി എന്താണ് എന്ന് പറഞ്ഞുതരാം. ഉപയോഗിക്കാൻ പറ്റുമോ പറ്റൂലേ
വെള്ളം അഞ്ച് കൊലോളം വെള്ളമുണ്ട്. ഇസ്ലാമലേ വാലൈക്കും അസ്സലാം. അഞ്ച് കോലോളം വെള്ളം എന്ന് പറഞ്ഞാൽ എത്രയോ കുല്ലത്തുണ്ട്. അങ്ങനെയുള്ള ഒരു വെള്ളത്തിൽ ഒരു പൂച്ച വീണ് ചത്തു, വെള്ളം പകർച്ചയായി, വാസന മാറിയിട്ടുണ്ട്, അതല്ലെങ്കിൽ രോമം പുറത്തുണ്ട്. ഇങ്ങനെ രണ്ടാലൊന്നുണ്ടെങ്കിൽ വാസന മാറുകയോ നിറം മാറുകയോ രുചി മാറുകയോ ചെയ്തിട്ടെങ്കിൽ വെള്ളം നജസാണ്. ആ വാസന അതല്ലെങ്കിൽ ആ നിറം അതല്ലെങ്കിൽ ആ രുചിമാറ്റം നീങ്ങുന്നത് വരെ വെള്ളം കോരിയോ മോട്ടോർ കൊണ്ട് പമ്പ് ചെയ്തോ ഒഴിവാക്കണം. അങ്ങനെ വെള്ളത്തിന് വാസന ഉണ്ടെങ്കിൽ, വെള്ളത്തിന് നിറംമാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അപ്പം നിറംമാറ്റമോ വാസന മാറ്റമോ പോയൊഴിച്ചിട്ടോ മറ്റോ നീങ്ങിപ്പോയാലും ശുദ്ധിയാവും. ഇനി ഒന്നും അല്ലാതെ കുറച്ചു നേരം അങ്ങനെ വെച്ചു, ഒന്ന് രണ്ടു ദിവസം വെള്ളം കോരാതെ വെച്ചു, അപ്പൊ ആ വാസനയും പകർച്ചയൊക്കെ പോയി, എന്നാലും ശുദ്ധിയാവും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, പൂച്ചയുടെ രോമം വെള്ളത്തിൽ ധാരാളമായി ഉണ്ട്, വെള്ളം കോരുകയോ അതിൽ നിന്നിട്ട് മോട്ടോർ കൊണ്ട് പമ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അതിനെയും രോമം വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താ, പൂച്ചയുടെ രോമം ശരീരത്തിൽ ജീവനില്ലാത്ത സമയത്ത് പൂച്ച തന്നെ രസമാണ്, അതേസമയത്ത് ശരീരത്തിൽ നിന്നൊരു വേർപ്പെട്ട രോമം ജീവനുള്ള പൂച്ചൻ്റെതാണെങ്കിലും അല്ലാത്ത പൂച്ചൻ്റെതാണെങ്കിലും രസമാണ്. അപ്പൊ കോരുന്ന വെള്ളത്തിൽ രോമമുണ്ടെങ്കിൽ അതില്ലാതാവുന്നത് വരെ വെള്ളം കോരിക്കളയണം. പണ്ട് കാലത്ത് അതിന് പ്രായോഗികമായി നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ആൽമറയില്ലാത്ത കിണറ്റിൽ പട്ടി ചാടി ആറുണ്ടായിരുന്നു. അപ്പൊ ഈ പട്ടിന്റെ രോമം ധാരാളമായിട്ട് വെള്ളത്തിലുണ്ടാവും. അതുപോലെ തന്നെയാണ് പൂച്ച, വെള്ളത്തിൽ ധാരാളമായിട്ട് അതിന്റെ രോമങ്ങൾ ഉണ്ടെങ്കിൽ അത് നജസാണല്ലോ. അന്ന് സാധാരണഗതിയിൽ ഉലമാക്കന്മാർ പറഞ്ഞു തരുന്ന ഒരു പ്രായോഗിക രൂപമുണ്ട്, നെല്ല് കുത്തിയ ഉമ്മി ഉണ്ടാവുമല്ലോ. ഇപ്പൊ നെല്ലുത്തിരി കുറവാണെന്നാലും മില്ല് ആരോഗ്യം ബന്ധപ്പെട്ടാൽ കിട്ടും. കുറച്ച് ഉമ്മി കൊണ്ടുവന്നിട്ട് ആ കിണറ്റിൽ വിതറുക. അങ്ങനെ വിതറിയാല് ഈ രോമങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഉമ്മിയിലേക്ക് പെട്ടെന്ന് ഇരുമ്പിന് കാന്തം ഇരുമ്പും തമ്മിൽ ആകർഷിക്കുന്നത് പോലെ ഈ ഉമ്മിയിലേക്ക് പെട്ടെന്ന് വന്നിട്ട് ഈ രോമം പറ്റിപ്പിടിക്കും. എന്നിട്ട് ആ മോളിൽ നിന്നിട്ട് ഈ ഉമി നമ്മൾ കുറച്ചിട്ടാ മതി, കുറെ ഇടണ്ട. ആ ഉമി പോകുന്നത് വരെ കോരി ഒഴിവാക്കിയാൽ പിന്നെ രോമം സാധാരണഗതിയിൽ ഉണ്ടാറില്ല. അപ്പൊ രോമം ധാരാളം ഉണ്ടെങ്കിൽ അതിങ്ങനെ എന്തെങ്കിലും മിക്കുമത്ത് ഉപയോഗിച്ച് ഒഴിവാക്കി കളയണം. പകർച്ചയുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കോരാതെ നിന്നിട്ടോ അതല്ലെങ്കിൽ കുറെ വെള്ളം പമ്പ് ചെയ്തോ കോരിയോ കളഞ്ഞിട്ടോ ആ വാസനയും പകർച്ചയും നീങ്ങിയാൽ ബാക്കിയുള്ള വെള്ളം ശുദ്ധിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സാറേ, മോളത്തെ ആള് മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നേരത്തെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, അത് ഇസ്തിറാഹത്ത് എന്നാണ് ഞാൻ അത് കേട്ടത്, അറബി പദം ഇസ്തിറാഹത്ത്. അതായത് ഞാൻ പിന്നെ അതിനെ പരിഹരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അതിനാണ് ഇസ്തിറാ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോ അതിന്റെ ഒരു പ്രായോഗികത, ഏതെല്ലാം വിഷയത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ചെറിയൊരു വിശദീകരണം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇസ്തിറാഹത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമം, ഹബീബൈന്റെ അർത്ഥം. ഇസ്തിറാഹ എന്ന് പറയുന്ന അറബി വാക്കിന്റെ പരിഭാഷ വിശ്രമം, റാഹത്തെടുക്കൽ എന്നൊക്കെയാണ്. പക്ഷെ നിസ്കാരത്തിന്റെ മസല പറയുന്നിടത്ത് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയും. അത് ഒന്നാം റക്അത്തിലെ രണ്ടാം സുജൂദ് കഴിഞ്ഞിട്ട് നൃത്തത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമായ അത്രയും സമയം ഇരുന്ന് അവിടെ നിലനിൽക്കുക. ഈ ഇരിക്കുന്ന ഇരുത്തം ഒന്നാം റക്അത്ത് കഴിഞ്ഞ് രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിനിടയിൽ ഉള്ള അല്പസമയത്തെ ഇരുത്തം, മൂന്നാം റക്അത്ത് കഴിഞ്ഞ് നാലാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് സുജൂദിൽ നിന്നും ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന അത്ര സമയം ഇരുത്തത്തിൽ ഇരുന്ന് പിന്നീട് അവിടെ നിന്ന് നൃത്തത്തിലേക്ക് പോവുക.
ഇങ്ങനെ രണ്ട് സമയത്ത് നാല് റക്അത്തുള്ള നിസ്കാരത്തിൽ രണ്ട് ഇസ്തിറാഹത്തും രണ്ട് റക്അത്തുള്ള നിസ്കാരത്തിൽ അതുപോലെ തന്നെ മൂന്ന് റക്അത്തുള്ള നിസ്കാരത്തിലും ഒരു ഇസ്തിറാഹത്തും ഉണ്ടാവും. ഇതിനാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. ഇസ്തിറാഹ എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നാണ് വാക്കിനർത്ഥമെങ്കിലും ഷറഈൽ ഫിഖ്ഹിൽ പറയുന്ന ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്നത് ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയായി രണ്ടാം സുജൂദ് കഴിഞ്ഞിട്ട് നേരെ നൃത്തത്തിലേക്ക് പോകാതെ ഒരല്പസമയം ഇരിക്കും, ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്ന സമയം ഇരിക്കുക, അവിടെത്തും ചൊല്ലണ്ട, എന്നിട്ട് പിന്നെ നൃത്തത്തിലേക്ക് പോവാം. ഈ ഇരുത്തത്തിനാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. അത് സുന്നത്താണ്, അവിടെ പ്രത്യേകിച്ചൊന്നും ചൊല്ലാനില്ല. ആരോ എന്തോ എന്ന് ചോദിച്ച് അതിന് അയാൾക്ക് മനസ്സിലാവുന്ന നിലക്കും എപ്പോഴും കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന നിലക്കും ഒരു ചുരുങ്ങിയ മറുപടി പറഞ്ഞതിൽ നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചതാണ്. അതിന് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഇസ്തിറാഹത്ത് എന്ന് പറഞ്ഞ അവിടെ നിക്രയില്ലുന്ന സമയമല്ല, മറിച്ച് അത് തസ്ബീഹ് നിസ്കാരത്തെ പറ്റി ഒരാൾ ചോദിച്ചപ്പോ അയാൾക്ക് നന്നായിട്ട് അറിയാത് തസ്ബീഹ് നിസ്കാരത്തെ പറ്റി നന്നായിട്ട് അറിയാം. ആ അറിയുന്ന ആള് രണ്ട് രീതിയിലുള്ള നിസ്കാരമുണ്ടല്ലോ തസ്ബീഹ് നിസ്കാരം, അതിൽ ഒന്ന് നൃത്തത്തിൽ ഇരുപത്തഞ്ച് വട്ടം ചൊല്ലി ഇസ്തിറാഹത്തിന്റെ നൃത്തത്തിൽ ദിക്ർ ചൊല്ലാതെ, അതല്ലെങ്കിൽ നൃത്തത്തിൽ പതിനഞ്ച് മാത്രം ചൊല്ലി ഇസ്തിറാഹത്തിന്റെ നൃത്തത്തിൽ പത്ത് വട്ടം ചൊല്ലി. ഈ രീതി രണ്ട് റക്അത്തിൽ ഒരു രീതിയും അടുത്ത രണ്ട് റക്അത്തിൽ ഒരു രീതിയും പറ്റുമോ എന്ന് ചോദിച്ചോർത്താണ് നിങ്ങൾ ഇസ്തിറാഹത്തിന് ഞാൻ ചുരുക്കി പറഞ്ഞത്. ഇസ്തിഹാറത്തല്ലാതെ ഇസ്തിറാഹത്ത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതിനെ പറ്റി പറയട്ടെ, മറ്റേ ഞാൻ വേറെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ചോദിച്ചോളൂ. ഇതാണ് ഇസ്തിറാഹത്ത്. ഇസ്തിറാഹത്ത് എന്ന് പറയുന്നത് ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാം സുജൂദ് കഴിഞ്ഞിട്ട് രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അല്പം ഇരിക്കുന്ന ആ ഇരുത്തം, അതാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. അതുപോലെ തന്നെ മൂന്നാം റക്അത്ത് കഴിഞ്ഞ് നാലാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് സുജൂദിൽ നിന്നിട്ടും ചെറിയൊരു ഇരുത്തം, ഇതിനാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. എന്താണ് ആ ചെറുപാടി എന്നും അവിടെ ഇല്ലേ? അവിടെ ഉണ്ടെങ്കിൽ മൈക്കെടുത്തോളി, ഇല്ലെങ്കിലോ അടുത്ത ആളുകൾ ആരെങ്കിലും മൈക്കെടുത്തോളി. ആദ്യം തന്നെ സമയം കഴിഞ്ഞു, സമയം കഴിയുമ്പോഴാണ് ആൾക്കാരൊക്കെ പാടെ ഓടിക്കതച്ച് ലാസ്റ്റ് വരിക. പത്ത് മിനിറ്റും കൂടിയാണ് പരമാവധി സമയമുള്ളത്, അതിന്റെ ഇടക്ക് പെട്ടെന്ന് മൈക്കെടുത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്തിറാഹത്തിന്റെ കാര്യം പറഞ്ഞു, തസ്ബീഹ് നിസ്കാരത്തിലെ ഇസ്തിറാഹത്തിന് ഇരുത്തിരിക്കാൻ വേണ്ടി വരുന്ന സമയത്താണോ തക്ബീർ ചൊല്ലേണ്ടത്, അതല്ലെങ്കിൽ ഇസ്തിറാഹത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണോ തക്ബീർ ചൊല്ലേണ്ടത്, അല്ലെ രണ്ടിലും ചൊല്ലണോ? ആ തസ്ബീഹ് നിസ്കാരത്തിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ദിക്ർ ചൊല്ലുന്നുണ്ടെങ്കിൽ സുജൂദിൽ നിന്നിട്ട് തല ഉയർത്തി ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ പത്ത് വട്ടം തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ നൃത്തത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് തക്ബീർ ചൊല്ലൽ സുന്നത്തില്ല. മനസ്സിലായില്ലേ? അപ്പോ സുജൂദിൽ നിന്ന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ മാത്രം തക്ബീർ ചൊല്ലിയാൽ മതി. ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ നൃത്തത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ രണ്ടാമത് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാണ്ടതില്ല. ഉസ്താദെ, പിന്നെ ആരും എടുക്കണ കാണാല്ല, ബഷീർ പി പി എടുക്കണ്ട. ഉസ്താദ് ദുആ എടുക്കണ സമയത്ത് ഒരു സുഹൃത്ത് തോന്നുന്നുണ്ട് വിഷം ദുആ ചെയ്യാൻ പറയാണ്ട്. ഇൻഷാല്ലാ ചോദകർത്താക്കന്മാർ വന്നിട്ടുണ്ട്, ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. മക്കയിൽ സ്ഥിര താമസമുള്ള ജോലി ചെയ്യുന്ന ഒരാള് റമദാൻ മാസത്തിന് ശേഷം ഉംറ നിർവഹിച്ചാൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ ഉസ്താദെ? നിർബന്ധമായ ഹജ്ജ് ചെയ്ത ആളാണ്, അങ്ങനെ ഇവിടുന്ന് പറയുന്നത് കേട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ് തീർന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഏതായാലും ചോദ്യത്തിൽ പറഞ്ഞത് ഫർളായ ഹജ്ജ് നേരത്തെ നിർവഹിച്ച ഒരു വ്യക്തിയാണ്, അദ്ദേഹം മക്കയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, റമദാൻ മാസത്തിന്റെ ശേഷം അദ്ദേഹം ഉംറ നിർവഹിച്ചു, എന്നാൽ അയാൾക്ക് ഇപ്പോൾ ഹജ്ജ് ഫർളാവും. അങ്ങനെ ഇസ്ലാമിൽ എവിടെയില്ല, മനസ്സിലായില്ലേ? ഹജ്ജ് ഫർളാവുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമായി
റമദാൻ മാസത്തിന്റെ ശേഷം ഉംറ ചെയ്യുക എന്നൊരു കാരണം മുസ്ലിമീങ്ങളായ ഉലമാക്കൾ ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ആരോ തെറ്റിദ്ധരിച്ചതാണ്. മക്കയിൽ ജോലി ചെയ്യുന്ന ആളാണ് എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ മക്കയിലോ പരിസരത്തോ ജോലി ചെയ്യുന്ന ആളാണ് എന്നതുകൊണ്ട് മാത്രം ഹജ്ജ് മാസം അഥവാ റമദാൻ മാസം കഴിഞ്ഞതിന് ശേഷം ഉംറ ചെയ്തു എന്നതുകൊണ്ട് ഹജ്ജ് ഫർളാവില്ല. നേരത്തെ ഹജ്ജ് ഫർളുള്ള ആളാണ്, അത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. അതെല്ലാം ഫർളായ ഹജ്ജ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നും ഹജ്ജ് ഫർളാണെങ്കിൽ നേർച്ചയാക്കണം. നേർച്ചയാക്കാതെ റമദാൻ മാസത്തിന് ശേഷം അഥവാ ഹജ്ജ് മാസത്തിൽ ഉംറ ചെയ്തു എന്നതുകൊണ്ട് ഒരിക്കലും ഹജ്ജ് ഫർളാവുകയില്ല. സുന്നത്തായ ഹജ്ജ് വേണമെങ്കിൽ നേർച്ചയാക്കി ഫർളാക്കാം, അല്ലാതെ റമദാൻ മാസത്തിന് ശേഷം ഉംറ ചെയ്യുക എന്നത് ഹജ്ജ് ഫർളാവുന്ന കാര്യമായി മഹാന്മാരായ ഇമാമിങ്ങൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ആരോ തെറ്റിദ്ധാരണയുടെ പേരിൽ പറഞ്ഞതായിരിക്കും എന്നുണർത്തുന്നു ബൈക്കോട്ട്. കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഞാനൊരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ കൊടുത്തിരുന്ന ഒരു കമ്പനിയിൽ, അപ്പൊ അതൊന്ന് ഹയറാണെങ്കിൽ ശരിയായി കിട്ടാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകിച്ച് ദുആ ചെയ്താലും, തനാദിലിന്റെ പ്രശ്നം കൊണ്ട് ഒരു കമ്പനിയിൽ കൊടുക്കാന്ന് കരുതിയതാണ്. അപ്പൊ ഇന്നലെ ഇന്റർവ്യൂവിന് പോയിരുന്നു. അപ്പൊ ഹയറാണെങ്കിൽ ഉസ്താദിന് ദുആ ചെയ്യണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരന് എത്രയും പെട്ടെന്ന് ഹൈറായ അനുയോജ്യമായ ഒരു ജോലി നൽകുമാറാകട്ടെ. ഇപ്പോൾ ആ ഇന്റർവ്യൂ കഴിഞ്ഞ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഹൈറാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള മാർഗം എളുപ്പമാക്കുമാറാകട്ടെ. തടസ്സങ്ങളെല്ലാം അള്ളാഹു സമ്പുരാൻ നീക്കിക്കൊടുത്ത് ഹൈറായ നിലക്കുള്ള ജോലി ചെയ്ത് കുടുംബം പോറ്റാനും ജീവിക്കാനും ഹൈറായ കാര്യങ്ങൾക്ക് സഹായിക്കാനും ഒക്കെയുള്ള ഹലാലായ സമ്പത്തിന്റെ മാർഗം അള്ളാഹു തആല മഹേഷത്തിന്റെ മാർഗം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിൽ ഹൈറുണ്ടെങ്കിൽ അത് അള്ളാഹു തആല എളുപ്പമാക്കുമാറാകട്ടെ. അതല്ല എങ്കിൽ ഏറ്റവും ഹൈറായ ഒന്നിലേക്ക് അള്ളാഹു തആല ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അസ്ഹാബുൽ ബദ്രീങ്ങളുടെയും ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് അടുപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സതിന്റെ സംശയം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ബാങ്ക് സമ്പ്രദായം ഉണ്ട്, അത് ഇസ്ലാമികപരമല്ല. അതുപോലെ ഫൈനാൻസ്, അതൊന്നും ഒരു ഇസ്ലാമിക രീതിയിലല്ല ഫൈനാൻസുകൾ ഉള്ളത്. അപ്പൊ നമ്മൾക്ക് വീട് വെക്കണം, യാതൊരു നിവൃത്തിയില്ല. അപ്പൊ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്ത് വീട് കെട്ടി, പക്ഷെ അതിൽ പലിശ പെടുന്നുണ്ട്. അത് നമുക്ക് പാടുണ്ടോ ഇല്ലയോ എന്നാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. എന്റെ ഒരു ഉഫ ചോദ്യം കൂടിയുണ്ട്. ഞാൻ ഒരു എൻആർആണ്. അപ്പൊ എന്റെ കയ്യിലുള്ള കാശിന് നാട്ടിലുള്ള എൻആർഐയിലെ അക്കൗണ്ട് മിനി സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോ അതിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഒട്ടാകെ കൂടുമ്പോൾ 4000 രൂപ വരും. അപ്പൊ അങ്ങനെയുള്ള ആ പൈസ എന്റെ അനീതിയിലുള്ള വഴിക്ക് വേണ്ടിയിട്ടോ, അല്ല കക്കൂസിനോ, അല്ലെങ്കിൽ കോഴിക്കൂടിനോ, അല്ലെങ്കിൽ വീട് പരിസരം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആ പൈസ ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നാണ് എന്റെ ചോദ്യം. മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഇന്ന് ബാങ്കുകൾ നിർവഹിക്കുന്ന എല്ലാ ലോണുകളും പലിശ വായ്പയാണ്. പ്രത്യേകിച്ച് ഹൗസിംഗ് ലോൺ എന്നത് ഒരു തീരാക്കടവുമാവുന്നു. അതിൽ കുടുങ്ങാതെ അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും സലാമത്താക്കി തരുമാറാകട്ടെ. ചെറുതെങ്കിലും ചെറുത് ഹലാലായ മാർഗത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് വീട് വെച്ചാലേ ആ വീട്ടിൽ നമുക്ക് ഹൈറുണ്ടാവൂ. ഹറാമായ പലിശക്കടം വാങ്ങിയിട്ട് ആ പലിശ കൊടുത്തുകൊണ്ട് പലിശ വാങ്ങലും പലിശ കൊടുക്കലും രണ്ടും സബേൾ മുബിഖാത്തിൽപ്പെട്ട വൻദോഷമാണ്. അതിൽ പോകാതെ കഴിയുന്നതും നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന ചെറിയ തോതിൽ വീട്ടിന്റെ ചെലവ് ചുരുക്കുക,
എന്നിട്ട് ഹലാലായ മാർഗത്തിൽ ഇത്തരം ഹൗസിംഗ് ലോൺ തുടങ്ങിയ ബാങ്ക് ഇടപാടുകൾ ഇല്ലാതെ തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തആല അതിനുള്ള കഴിവും തൗഫീഖുണ്ടെന്ന് എളുപ്പമാക്കി തരുമാറാകട്ടെ. ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് ഒരിക്കലും തലയൂരാൻ പറ്റാത്ത നിരക്കുള്ള ഒരു വല്ലാത്ത കടക്കണിയാണ്. അതിൽ കുടുങ്ങരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോടും അതുപോലെ മറ്റ് സഹോദരങ്ങളോടും സ്നേഹപൂർവ്വം ഉണർത്തി അള്ളാഹു തആല അത്തരം പലിശ ഇടപാടുകളിൽ നിന്നൊക്കെ നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. രണ്ടാമത് പറഞ്ഞു, അങ്ങനെ തന്നെ നമുക്കത് വാങ്ങാൻ പാടില്ല. നമ്മൾ കൊടുത്ത കാശല്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ വന്നതാണെങ്കിൽ പോലും ആ പലിശ നമുക്ക് വാങ്ങാൻ പാടില്ല. അത് ഹറാം എന്ന് പറഞ്ഞാൽ പോരാ, സബ്ഉൽ മൂബിഖാത്ത് എന്ന് പറയുന്ന ഏഴ് വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ് പലിശ വാങ്ങലും പലിശ കൊടുക്കലും. അപ്പൊ അത് നമുക്ക് വാങ്ങാൻ പാടില്ല. വാങ്ങിയിട്ട് കക്കൂസ് എടുക്കുകയാണെങ്കിലും കോഴിക്കൂട് ഉണ്ടാക്കുകയാണെങ്കിലും നിലനിർത്താൻ ഏതിനും അത് വാങ്ങാൻ പാടില്ല. അത് കടുത്ത വൻദോഷങ്ങളിൽപ്പെട്ടതാവുന്നു. പലിശയിൽ നിന്ന് എല്ലാ നിലക്കും വിട്ടുനിൽക്കാൻ പരമാവധി അള്ളാഹു നമ്മെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പലിശ വാങ്ങുന്നതും പലിശ കൊടുക്കുന്നതും ഇടപാടുകളിൽ നിന്നൊക്കെ